വെൽക്കം ടു ഇൻസ്പയർ ക്രിസ് ചാനൽ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും മുതിർന്നവരെ സംബന്ധിച്ചാണെങ്കിലും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് സഹായകമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഒരു ടൂളാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി അഭൂതപൂർവ്വവും അനിതര സാധാരണവുമായിട്ടുള്ള ഒരു മഹാപ്രഖ്യാപനം നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ അതൊരു ലക്ഷ്യപ്രഖ്യാപനമായിരുന്നു കൃത്യം ഒരു പതിറ്റാണ്ട് തീരുന്നതിൻ്റെ ഉള്ളിലായി അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ ചന്ദ്രനിലൊരു മനുഷ്യൻ ഇറങ്ങുകയും തിരിച്ച് ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം അവിടുത്തെ കൃത്യം ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപതാം തീയതി നീൽ ആം സ്ട്രോങ് മറ്റൊരു പ്രഖ്യാപനം നടത്തിയുണ്ടായി ചന്ദ്രനിൽ അദ്ദേഹം ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് എ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ ബട്ട് ഇറ്റ്സ് എ ജയന്റ് ലീപ് ഫോർ മാൻ കൈൻസ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇതൊരു എളിയ കാലോപ്പായിരിക്കാം പക്ഷെ മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വമ്പിച്ച കുതിച്ചുചാട്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ജോൺ എഫ് കന്നടി നടത്തിയ ഒരു ഗോൾ സെറ്റിംഗ് കൃത്യം ഒൻപതാമത്തെ വർഷം അത് സാക്ഷാത്കരിക്കപ്പെട്ടു ജോൺ എഫ് കന്നടി കേവലം ഒരു ലക്ഷപ്രഖ്യാപനം നടത്തുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെ ഒരു സ്മാർട്ട് പ്ലാനിങ്ങിലൂടെ തയ്യാറാക്കിയിരുന്നു എന്താണ് സ്മാർട്ട് പ്ലാനിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എസ് എം എ ആർ ടി എന്ന് പറയുന്നത് അഞ്ച് ഘടകങ്ങളുടെ ഒരു അബ്രവിയേഷനാണ് ഒരു ചുരുക്കെഴുത്താണ് അതിൽ എസ് എന്ന് പറയുന്നത് പലപ്പോഴും ഗോൾ സെറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഗോള് എന്നുള്ളത് വളരെ കൃത്യമായി വളരെ വ്യക്തമായി നിർവചിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം എം എന്നുള്ളതാണ് അത് മെഷറബിൾ ആയിരിക്കണം ലക്ഷ്യം പ്രഖ്യാപിക്കുകയും എന്നിട്ട് അതിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുമ്പോൾ എത്രത്തോളം വിജയകരമായി കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് പരിശോധിക്കാനുള്ള എന്ന് വിലയിരുത്താനുള്ള എന്ന് നിർണ്ണയിക്കുവാനുള്ള ഒരു സംവിധാനമാണ് മെഷറബിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അറ്റൈനബിൾ ആയിരിക്കണം അമേരിക്ക എന്നല്ല ലോകത്തെ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ആ കാലഘട്ടത്തിൽ ചന്ദ്രനിൽ കാലെടുത്ത് വെക്കുക എന്ന ഒരു ലക്ഷ്യം നിർണയിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞതും അങ്ങേയറ്റം നൂതനമായതും അങ്ങേയറ്റം പാറ്റേൺ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം നിർണയം ആയിരുന്നത് ഇനി ആർ എന്നുള്ളതാണ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിലേബിളായിരിക്കണം റെലവെൻ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ വളരെ പ്രസക്തമായതും വളരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ലക്ഷ്യമായിരിക്കണം നമ്മൾ നിർണ്ണയിക്കുന്നത് ടി എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു മിഷൻ എന്ന് തുടങ്ങുന്നു എത്ര കാലയളവിലൂടെ ഇത് മുന്നോട്ട് പോകും എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം പ്രാപിക്കപ്പെടുക പോലെയുള്ള കൃത്യമായ കാല നിർണയം ടൈം ലൈൻ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് സ്മാർട്ട് പ്ലാനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചന്ദ്രനിൽ കാലെടുത്ത് വെക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നിർണ്ണയിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വിദഗ്ധമായ ഒരു സ്മാർട്ട് പ്ലാനിങ്ങിലൂടെ തയ്യാറാക്കപ്പെട്ടിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു സെഷനിലൂടെ നാം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗോൾ സെറ്റിങ് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഹാർവേഡ് സർവകലാശാലയിൽ നടത്തിയിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡി പറയുന്നത് ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഗോൾ സെറ്റ് ചെയ്തു അവരുടെ അക്കാഡമിക് അച്ചീവ്മെന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗോളുകൾ സെറ്റ് ചെയ്തു മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികളെ അത്തരത്തിൽ ഗോളുകൾ സെറ്റ് ചെയ്യാതെയും വിട്ടു പിന്നീട് അവരുടെ പരീക്ഷകൾക്കെല്ലാം ശേഷം അവരുടെ അച്ചീവ്മെൻറ്റ് അവരുടെ നേട്ടങ്ങൾ അവരുടെ അക്കാഡമിക്ക് സ്കോർസും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഗോൾ സെറ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റൈൻമെൻറ്റ് വളരെ ഹൈ ആയിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ എംപെരിക്കൽ എവിഡൻസോടുകൂടി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ഗോൾ സെറ്റിങ് ഉന്നത വിജയത്തിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് കെരിയർ ഗോളാണ് എന്നുവെച്ചാല് ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് നമുക്ക് കരിയർ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുക മൂന്നാം ക്ലാസ്സിലും അതിൻ്റെ മേലെയും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും നമുക്ക് കരിയർ ഗോൾ സെറ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള ഒരു ബോധവും അവബോധവും ഒക്കെ ആ പ്രായം മുതൽ അങ്ങോട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറാവണോ എഞ്ചിനീയർ ആവണോ ഐ എ എസ് ഓഫീസർ ആവണോ ഒരു ശാസ്ത്രജ്ഞനാവണോ അതല്ല അധ്യാപകനാവണോ അതല്ല ഒരു ഓണ്ടർ പോണറാവണോ ഇങ്ങനെ പലതരത്തിലുള്ള കരിയർ ഗോളുകൾ ഉണ്ടായിരിക്കും അവരുടെ മനസ്സിൽ അപ്പോൾ അതിൽ രണ്ടോ മൂന്നോ കെരിയർ ഇന്നത്തെ കാലത്ത് നമുക്ക് മൾട്ടി കരിയർ സെറ്റ് ചെയ്യാവുന്നതാണ് ഒറ്റ കരിയറിൽ തന്നെ കൺഫേം ചെയ്യണമെന്ന് ഇല്ല കരിയർ കോച്ചസും കരിയർ കൗൺസിലേഴ്സും ഇപ്പോൾ നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നത് പല സോഴ്സുകളിലൂടെ ഇൻകം സ്വരൂപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ കരിയറുകളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ആകർഷണീയമായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ മൂന്നോ തൊഴിലുകൾ കരിയർ സെറ്റ് ചെയ്യും പക്ഷേ ആ കരിയർ സെറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഒരിക്കലും തന്നെ ലക്ഷ്യം നേടാൻ പോകുന്നില്ല പിന്നീട് വേണ്ടത് എന്താണ് പഠന കാലയളവിൽ ഓരോ ഘട്ടത്തിലും ഓരോ ക്ലാസ്സിലും ഓരോ പരീക്ഷയ്ക്കും അത് ടെർമിനൽ എക്സാമിനേഷൻ ആവട്ടെ പീരിയോഡിക് ടെസ്റ്റ് ആവട്ടെ ആനുവൽ എക്സാമിനേഷൻ ആവട്ടെ എല്ലാ പരീക്ഷകളിലും ഒരു നിശ്ചിത നിലവാരത്തിലുള്ള സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ കുട്ടി ബാധ്യസ്ഥനാവുകയാണ് അതുകൊണ്ട് തന്നെ കരിയർ ഗോൾ എന്ന് പറയുന്നത് ഒരു വലിയ മോട്ടിവേഷണൽ ഫാക്ടറാണ് ഒരു വലിയ മൊബിലൈസറാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് കരിയർ സെറ്റ് ചെയ്യുക വഴി പിന്നീട് അങ്ങോട്ട് പാഷനോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി കൂടി വളരെയധികം ഇൻവോൾവ്മെൻറ്റോടു കൂടി കുട്ടികളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇൻട്രൻസിക് ഇൻസ്പിറേഷനോട് കൂടി കുട്ടികളതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതിന് ഒരേ സമയത്ത് തന്നെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയും പ്രോത്സാഹനവും കോച്ചിങ്ങും അനിവാര്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥിയും യഥാർത്ഥത്തിൽ ഒൻപത് തരം ഇൻ്റലിജൻസുകളുടെ ഉടമയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ഒൻപത് തരത്തിലുള്ള ഇൻ്റലിജൻസുകളുണ്ടെങ്കിലും ചില വിദ്യാർത്ഥികൾക്ക് ചിലത് വളരെയധികം കൂടുതലായിരിക്കും ചില കുട്ടികൾക്ക് സംഗീതം മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഹൈ ആയിരിക്കാം ചിലർക്ക് ആർട്ടിസ്റ്റിക് ടാലൻ്റ് ആയിരിക്കും ഹൈ ആയിരിക്കുക വേറെ ചിലർക്ക് റീഡിംഗിലായിരിക്കും വളരെ അധികം ടാലൻ്റ് ഉണ്ടാവുക ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇൻ്റലിജൻസുകളുണ്ട് അപ്പോൾ കൂടുതൽ പ്രൊഫഷൻസി ഏത് ഇൻ്റലിജൻസിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മേഖലകളിൽ അഡീഷണൽ കോച്ചിങ് അഡീഷണൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഉള്ള തരത്തിലുള്ള ഒരു മോണിറ്ററിങ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള മോണിറ്ററിങ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുവേണ്ടി ഒരു ഫോർമറ്റ് തയ്യാറാക്കി ആ ഫോർമറ്റിൽ അതുമായി ബന്ധപ്പെട്ട ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക്സ് റീഡിങ് ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ പങ്കെടുക്കേണ്ട പരിശീലന പരിപാടികൾ എത്ര എത്ര ഫിസിക്കൽ എക്സസൈസിങ് സെഷൻസിൽ പങ്കെടുക്കണം ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഇങ്ങനെ ജീവിതത്തിൻ്റെ തുറകളിലും കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും അനുസരിച്ച് പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഗോളുകളും സെറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഗോളുകൾ സെറ്റ് ചെയ്തതിന് ശേഷം അതാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ടാർഗറ്റ് പിന്നീട് അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തുടർന്നുള്ള പഠനത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് നമ്മൾ വിലയിരുത്തുന്നതാണ് അപ്പോൾ ഓരോ പിരിയോഡിക് ടെസ്റ്റിനും എന്ത് സ്കോർ കിട്ടി ടാർഗറ്റ് ചെയ്ത സ്കോർ എന്തായിരുന്നു കിട്ടിയ സ്കോർ എന്നാണ് ഇത് താരതമ്യം ചെയ്യണം ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ട് എവിടെയാണ് ഫ്ലോസ് ഉള്ളത് എവിടെയാണ് പോരായ്മകളുള്ളത് വീഴ്ചകളുള്ളത് എന്നുള്ളത് കണ്ടെത്തുകയും അതിനനുസരിച്ച് വേണ്ട രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് നടത്തിക്കൊണ്ട് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നടത്തിക്കൊണ്ട് കോച്ചിങ്ങും അഡീഷണൽ ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് അവർ ആ ടാർഗറ്റ് ചെയ്ത ഗോളിലേക്ക് അവരെത്തിക്കുവാൻ വേണ്ടി ഉള്ള പരിശ്രമങ്ങളാണ് പിന്നീട് ആവശ്യം അപ്പോൾ തീർച്ചയായും ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഉന്നത വിജയം നേടുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒരു ടൂളാണ് അതിനെ ഉപയോഗപ്പെടുത്തുവാൻ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും മുന്നോട്ട് വരിക അതിനെല്ലാവർക്കും കഴിമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്